നമസ്കാരം. ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയുടെ മൂന്നാം ഘട്ടം പ്രഖ്യാപിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കൃഷിയും അനുബന്ധ മേഖലകളുമാണ് മൂന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ തിരിച്ചടികളെയും അതിജീവിച്ച് മുന്നോട്ടു പോകുന്ന കർഷകർക്ക് സഹായം നൽകുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. ഭക്ഷ്യ സംസ്കരണം, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം എന്നീ മേഖലകൾക്കും ഊന്നൽ നൽകും. 11 പദ്ധതികളാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. ഇതിൽ 8 അടിസ്ഥാന വികസനത്തിനും 3 ഭരണ പരിഷ്കരണത്തിനും വേണ്ടിയാണ്. മത്സ്യമേഖലയ്ക്ക് 20,000 കോടി രൂപ, മൃഗസംരക്ഷണത്തിന് 13,343 കോടി രൂപ. സ്വകാര്യ മേഖലയുടെ സഹകരണം തേടും. ചെറുകിട ഭക്ഷ്യ ഉൽപാദകർക്ക് 10,000 കോടി രൂപ. കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി 1,00,000 കോടി രൂപയുടെ ധനസഹായം. ക്ഷീര സഹകരണ സംഘങ്ങൾക്ക് 5,000 കോടി രൂപ പ്രഖ്യാപിച്ചു. ഇതുവഴി 2 കോടി കർഷകർ ഗുണഭോക്താക്കളാകും. ചെറുകിട ഭക്ഷ്യോൽപാദന മേഖലയ്ക്ക് 10,000 കോടി രൂപയും 5,000 കോടി രൂപ പണലഭ്യത ഉറപ്പാക്കാനായും അനുവദിച്ചു. മദ്യശാലകൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഹർജിയുമായി എത്തിയ അഭിഭാഷകന് 1,00,000 രൂപ സുപ്രീംകോടതി പിഴ ചുമത്തി. പ്രശസ്തിക്ക് വേണ്ടിയാണ് ഇത്തരം ഹർജികളെന്നും നിസാര ഹർജികൾ സമർപ്പിക്കുന്നവർക്ക് പിഴ ഈടാക്കണമെന്നും അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് കോടതി അഭിഭാഷകന്റെ ഹർജി തള്ളിയത്. പുതിയ കൈലാസ് മാനസ സരോവർ റോഡ് തങ്ങളുടെ അതിർത്തി കയ്യേറിയതാണ് എന്ന നേപ്പാളിന്റെ വാദം മറ്റൊരു രാജ്യത്തിന്റെ പ്രേരണയാലാണെന്ന് കരസേനാ മേധാവി മനോജ് നരവനെ പറഞ്ഞു. ചൈനയെയാണ് ഉദ്ദേശിച്ചതെങ്കിലും കരസേനാ മേധാവി ചൈനയുടെ പേരെടുത്തു പറഞ്ഞില്ല. മാനസ സരോവറിലേക്ക് പോകുന്ന ഇന്ത്യൻ തീർത്ഥാടകരുടെ യാത്രാ സമയം കുറയ്ക്കുന്നതിനായി ലിപുലേഖ് വഴിയാണ് 80 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ റോഡ് ഇന്ത്യ നിർമ്മിച്ചത്. പുതിയ റോഡ് ഇന്ത്യയിൽ തന്നെയാണ്, അതിർത്തി കയ്യേറിയിട്ടില്ലെന്ന് കരസേനാ മേധാവി പറഞ്ഞു. ചെങ്ങന്നൂരിൽ പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് ഒരു കുടുംബത്തിലെ 2 പേർ മരിച്ചു. കടമ്പൂർ പടനശ്ശേരിയിൽ ഓമന, മരുമകൾ മഞ്ജു എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ 5:30 സംഭവം. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.